stilted arch വരെ പറഞ്ഞു നിർത്തി ഓക്കേ അപ്പോൾ അതിനു ശേഷം കുറച്ച് പോർഷൻ കൂടി ഉണ്ടായി കുറച്ച് എന്ന് പറയുമ്പോൾ ഒരു ഒരു ആർച്ച് കൂടി പറയാം എന്ന് വെച്ചാൽ സെമി എലിപ്റ്റിക്കൽ ആർച്ച് എന്ന് പറയാം സെമി എലിപ്റ്റിക്കൽ ആർച്ച് സെമി എലിപ്റ്റിക്കൽ ആർച്ച് എന്ന് പറഞ്ഞാൽ ഒരു എലിപ്സിന്റെ പകുതി ഭാഗം വരുന്ന ആർച്ച് ദാ ഇതേ ഒരു എലിപ്സ് എന്ന് പറഞ്ഞാൽ ഒരു മുട്ടയുടെ ഷേപ്പിനാണ് എലിപ്സ് എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ അതെന്തായി സെമി എലിപ്റ്റിക്കൽ ആർച്ച് ആയി ഇങ്ങനെയുള്ള ആർച്ചുകളെയാണ് സെമി എലിപ്റ്റിക്കൽ ആർച്ച് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ സെമി എലിപ്റ്റിക്കൽ ആർച്ചിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്ന് സെന്ററിലും ഉണ്ട് അഞ്ച് സെന്ററിലും ഉണ്ട് മൂന്ന് സെന്ററുള്ള ആർച്ചും ഉണ്ട് അഞ്ച് സെന്ററിലുള്ള ആർച്ചും ഉണ്ട് ഇതാണ് അത് സെമി എലിപ്റ്റിക്കൽ ആർച്ച് അപ്പോൾ ആർച്ചിന്റെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നല്ലപോലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ പ്രധാനപ്പെട്ട ആർച്ചുകളാണ് ഫാറ്റ് ആർച്ച് സെഗ്മെന്റൽ ആർച്ച് സെമി സർക്കുലർ ആർച്ച് ഹോൾഷു ആർച്ച് പോയിന്റഡ് ആർച്ച് പിന്നെ ഉള്ളത് വെനീഷൻ ആർച്ച് ഫോറൻഡെയ്ൽ ആർച്ച് റിലീവിംഗ് ആർച്ച് സ്റ്റിൽട്ടഡ് ആർച്ച് സെമി എലിപ്റ്റിക്കൽ ആർച്ച് ഇത്രയും ഷേപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് പരീക്ഷയ്ക്ക് ക്ലാസിഫിക്കേഷനും ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഡ്രോയിങ്ങിൽ ഈ ആർച്ചുകൾ വരയ്ക്കാൻ ചോദിക്കാറുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്ലാറ്റ് ആർച്ച് എങ്ങനെ വരയ്ക്കണമെന്ന് സെമി സെഗ്മെന്റൽ ആർച്ച് എങ്ങനെ വരയ്ക്കാമെന്ന് പഠിച്ചിട്ടുണ്ട് അതുപോലെ സെമി സർക്കിൾ ആർച്ച് വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട് അതുപോലെയുള്ള മെയിൻ ആയിട്ടുള്ള ആർച്ചുകളെല്ലാം നമ്മൾ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ വരച്ച് പഠിക്കുക ഓക്കെ അപ്പോൾ ആർച്ചിനെ കുറിച്ച് ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ബാക്കിയുള്ള വീഡിയോകളുടെ വീഡിയോകളെല്ലാം ആർച്ചിൻ്റെ വീഡിയോ ആവർത്തിച്ചിട്ട് കണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യാം പഠിക്കുക അപ്പോൾ ടെക്നിക്കൽ ടേംസ് ഉണ്ട് അതും എന്ത് ചെയ്യുക ആവർത്തിച്ച് കാണിക്കുക പഠിക്കുക ഓക്കെ കണ്ട് പഠിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ നോട്ടെല്ലാം പ്രിപ്പയർ ചെയ്ത് എനിക്ക് അയച്ചു തരിക കുറച്ച് പേര് മാത്രമേ നോട്ടൊക്കെ ഇങ്ങനെ എഴുതി അയച്ചു തരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയാനുള്ള ഒരു മാർഗമാണ് ഈ നോട്ട് എഴുതി അയച്ചു തരിക എന്നുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക ഈ കാര്യങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ആ ഒരു ചെറിയ നോട്ട് കൂടെ തയ്യാറാക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പരീക്ഷയ്ക്ക് ഇതൊരു പിന്നെ ഇത്രയും നാൾ പഠിക്കാതെ ഇരിക്കുകയാണ് ഒരു പ്രിപ്പറേഷനും കൂടെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ചെറിയ പോയിൻ്റൊക്കെ എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം അതിൻ്റെ ഐഡിയ കിട്ടും ഓക്കെ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക വർക്കൗട്ട് ചെയ്യുക ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കും അതിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി ഓക്കെ